എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷാഹിദ്. ഇന്ന് ഞാൻ സൺകൊന്നൂരിനെ കുറിച്ചും പിന്നെ എൻ്റെ ചെറിയ ഈ ഫാമിൻ്റെ കുറച്ച് കാര്യങ്ങളും പിന്നെ ബാക്കിയുള്ള കുറച്ച് ബേഡ്സിനെ കുറിച്ചൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ഇതാണ് നമ്മളെ സൺകൊന്നൂർ ബേഡ്. അപ്പോൾ ഇതിൽ ടാമഡായിട്ടുള്ള ബേഡ് ഇല്ല. ഞാനങ്ങനെ ടാമഡായിട്ട് വളർത്തിൽ കുറവാണ്. അപ്പോൾ ഇതിൽ കുറച്ച് ഒരു സെമി ടാമഡായിട്ടുള്ളത് ഉണ്ടാവും. ഞാൻ അതിനെ എടുത്ത് കാണിച്ചു തരാം. ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ വിവരിക്കാം. മനുഷ്യരായിട്ടുള്ള നല്ലോണം ഇണങ്ങും, ഇണക്കി വളർത്താൻ പറ്റും. അത് കുറച്ച് ചെറുപ്പകാലത്തെ നമ്മൾ അതിനെ പരിശീലിപ്പിച്ചാൽ അത് നല്ലോണം ഇണങ്ങി വളരും. പിന്നെ ഇതിൻ്റെ കളർ പാറ്റേൺ കുഞ്ഞുനാളിലുള്ളത് പോലെ അല്ല, അഡൽട്ട് ആയാലുണ്ടായില്ല, രണ്ടും വ്യത്യാസമുണ്ട്. ഞാനത് കാണിച്ചു തരാം. അപ്പോ ഇതിന്റെ ഇത് എത്രത്തോളം ഇന്റലിജന്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നോർമലി ഒരു ഒരു പഠനം തെളിയിക്കുന്നത് രണ്ടു വയസ്സുള്ള കുട്ടികൾ അത്ര ഇന്റലിജന്റ് ആണ് ബേഡ് എന്നാണ്. ഇത് പെട്ടെന്ന് നമ്മളെ ആൾക്കാരുമായിട്ട് നല്ലോണം ഇണങ്ങുന്ന ഒരു ബേഡാണ്. മാത്രമല്ല ചില ട്രിക്സ് ഒക്കെ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. പക്ഷെ നമുക്കിതൊരു ടോക്കിംഗ് ബേഡായിട്ട് വെക്കാൻ പറ്റില്ല. എന്നാലും ചില കാര്യങ്ങൾ അത് നല്ല പരിചയമുള്ള ആളുമായിട്ട് ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുമെന്നും പറയപ്പെടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പാറ്റേൺ, ഇത് ഈ കളർ പാറ്റേൺ ഇപ്പം ഇത് ഇങ്ങനെ കാണുന്ന പോലെ അല്ല. ഇതിപ്പം വലിയ ബേഡ്, കുറച്ചും കൂടി ഇത് മെച്ചുറാകുന്നതിനനുസരിച്ച് ഈ യെല്ലോ ഫുള്ളി യെല്ലോ ആയിട്ട് വരും. അത് ഞാൻ കുറച്ച് വീഡിയോസ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. കൺകനൂറിൻ്റെ പ്രായം കൂടുന്നതനുസരിച്ച് ഈ ബാക്ക് സൈഡിൽ ഇങ്ങനെ കളർ കൂടിക്കൂടി വരും. ഗ്രീൻ്റെ അളവ് കുറയുകയും റെഡാണെങ്കിൽ റെഡ്, നോർമൽ യെല്ലോ ആണെങ്കിൽ യെല്ലോ കൂടിക്കൂടി വരും. തല സൈഡും പിന്നെ ചെസ്റ്റ് പാർട്ടും ചെറുപ്പം മുതൽ തന്നെ ഓറഞ്ച് അല്ലെങ്കിൽ റെഡ് തന്നെയാണ് ഉണ്ടാവാറ്. എന്റെ ബുദ്ധിപരമായ നീക്കം കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഇതിൻ്റെ ഫുഡിനെ കുറിച്ച് പറയുമ്പം എനിക്ക് പഴയൊരു കാര്യം ഓർമ്മ വന്ന്. ഒരിക്കൽ ഞാൻ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ട് വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് ഗസ്റ്റ് വന്നിട്ട് എൻ്റെ മോനെ കണ്ടപ്പോൾ മോനോട് ചോദിച്ചു, ആ നിൻ്റെ ഉപ്പാക്ക് നിന്നോട് നല്ല സ്നേഹമുണ്ടല്ലോ, നിനക്ക് കുറേ ഫ്രൂട്ട്സൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ എടുത്ത വായിക്ക് പറഞ്ഞത്, അയ്യോ ഇത് എനിക്ക് വേണ്ടി ഉപ്പ വാങ്ങിയതല്ല, ഇത് ഉപ്പ ഉപ്പാൻ്റെ തത്തക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങിയതെന്നാണ്. അപ്പം ഇനി ഇതിൻ്റെ ഫുഡിനെ കുറിച്ച് പറയാം. ഇപ്പം മെയിൻലി ഞാൻ പറഞ്ഞ പോലെ ഇതിന് കൊടുക്കേണ്ടത് ഒന്ന് ഫ്രൂട്ട്സ് കൊടുക്കാം. ആപ്പിള്, പപ്പായ, പിന്നെ പേരക്ക, അനാറ്, എന്ത് വേണമെങ്കിലും. ഇപ്പം ആപ്പിളിൻ്റെ എല്ലാം സീഡ്സ് കളഞ്ഞിട്ട് കൊടുക്കാം. പിന്നെ സ്പ്രൗട്ട്സ് ആക്കി കൊടുക്കാം. ഈ വൈറ്റ് കടല, ബ്ലാക്ക് കടല, ധാന്യങ്ങളായിട്ടുള്ള കാര്യങ്ങൾ സ്പ്രൗട്ട്സ് ആക്കി കൊടുക്കാം. അതിനോടൊപ്പം തന്നെ സീഡ് മിക്സ് മാർക്കറ്റിൽ സുലഭമായി ലഭിക്കുന്നുണ്ട്, അതും കൊടുക്കാം. പിന്നെ ഇതിൻ്റെ പെല്ലറ്റ്സും കിട്ടും. പെല്ലറ്റ്സ് കൊടുത്താൽ ഇതിൻ്റെ ന്യൂട്രീഷൻ കണ്ടൻറ്റ് നല്ലോണം ഉള്ളതുകൊണ്ട് ഇത് ഈ പറഞ്ഞ പോലെ 15 വർഷമൊക്കെ ഈസിലി ജീവിക്കും. ഇതിനെ വളർത്താൻ ആഗ്രഹിക്കുന്ന ആൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും കൂട്ടി തന്നെ ഇട്ട് വളർത്തേണ്ടതില്ല. ഇടയ്ക്ക് കളിക്കാനായിട്ട് പുറത്തിറക്കാം. ഇത് നല്ലോണം ആൾക്കാരായിട്ട് മെരുങ്ങുന്ന ഒരു ബേഡാണ്. ഇനി എൻ്റെ കുറച്ച് ബേഡ്സ് ഇവിടെ മുട്ടിട്ട് കിടക്കുന്നുണ്ട്. അതിൻ്റെ കുറച്ച് വീഡിയോസ് ഞാൻ ഷെയർ ചെയ്യാം. ഞാൻ എൻ്റെ ഫാമിൻ്റെ സെറ്റപ്പ് മാറ്റുന്നതുകൊണ്ട് ഞാൻ എല്ലാത്തിനെയും കുറച്ച് ചെറിയ ചെറിയ കൂട്ടിലിട്ടിട്ടുണ്ടായി. ഇപ്പം കുറേ എണ്ണെല്ലാം അവിടെ മുട്ടിട്ട് കിടക്കുന്നുണ്ട്. ഇനി മുട്ടിടാൻ ചാൻസും കാണുന്നുണ്ട്. കുറച്ച് 2-3 വീഡിയോസ് ഞാനിവിടെ ഷെയർ ചെയ്യാം. ഇത്
എനിക്ക് റെഡ് ഫാക്ടർ സഞ്ചിക്ക് വീണ്ടും മുട്ടയിട്ട് കിടക്കുന്നുണ്ട്. കഴിഞ്ഞ ക്ലച്ചിൽ എനിക്ക് 4-5 കുട്ടികൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പം എനിക്ക് തോന്നുന്നു 4 മുട്ട ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പം ഇനിയും ഒന്നും കൂടി പ്രതീക്ഷിക്കാം. ഇതെൻ്റെ മെക്കാവിൻ്റെ ആദ്യത്തെ ക്ലച്ചായിരുന്നു, പക്ഷേ മുട്ട ഫെർട്ടൈലായിരുന്നില്ല. ഇപ്പം വീണ്ടും ഒരു 10 ദിവസത്തിന് ശേഷം വീണ്ടും ഇപ്പം മുട്ട ഇട്ടിരിക്കുന്നുണ്ട്. ഇപ്രാവശ്യം എന്തായാലും കുഞ്ഞ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ഈ ഒരു ബേഡിൻ്റെ ഫീമെയിലിൻ്റെ കാല് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ചെറുപ്പത്തിലെ. അപ്പം ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചില്ല അത് ബ്രീഡാവെന്ന്. നോക്കുമ്പോൾ മുട്ടിട്ട് കിടക്കുന്നുണ്ട്. ദൈവത്തിനൊരായിരം സ്തുതി, കാരണം ഞാനുമായിട്ട് നല്ല അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു ബേഡാണ്. നന്ദി. ഇനി ഞാൻ എൻ്റെ പുതിയ ഫാം സെറ്റപ്പിൻ്റെ കുറച്ച് വീഡിയോസും എൻ്റെ കൂടിൻ്റെ സെറ്റപ്പിനെ കുറിച്ചൊക്കെ ഞാൻ കുറച്ച് കാര്യങ്ങൾ കാണിച്ചുതരാം. ഈ ഒരു സ്ഥലത്തിലേക്ക് എൻ്റെ ഫാം മാറ്റാമെന്ന് സ്വപ്നം കാണാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി, പക്ഷെ ഒന്നും നടന്നിട്ടില്ല ഇതുവരെ. പിന്നെ അതോഗതിയും വെള്ളിയാഴ്ച എന്ന് പറഞ്ഞ പോലെ കൊറോണ കയറി വന്നു. സാമ്പത്തിക പ്രശ്നവും ഒന്നും പറയണ്ട, എല്ലാം പ്രശ്നത്തിൽ തന്നെ. എന്നാലും ഒരു സ്വപ്നമായി കിടക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള സ്വപ്നങ്ങളാണല്ലോ ജീവിക്കാനുള്ളൊരു പ്രചോദനം. അതവിടെ കിടക്കട്ടെ. പിന്നെ ഇത് എൻ്റെ മെക്കാവോട മുട്ടിട്ട് നെക്സ്റ്റ് ബോക്സിലുണ്ട്. ഞാൻ വീഡിയോ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഇത് ഫസ്റ്റ് 3 മുട്ടിട്ടിട്ട് ഫെർട്ടൈലായിരുന്നില്ല. ഇപ്പം 10-15 ദിവസം കഴിഞ്ഞിട്ട് തന്നെ വീണ്ടും ഇട്ടിട്ടുണ്ട്. നോക്കാം, എന്തായാലും ഇതൊന്ന് ഫുള്ള് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കാണ് വീണ്ടും മുട്ടിട്ടെ. ഏതായാലും നോക്കാം, പ്രാവശ്യം ഒരു പോസിറ്റീവ് റിസൾട്ട് കണ്ടെന്ന് വിചാരിക്കാം. ഇവിടെയായിരുന്നു എൻ്റെ ഒരു ചെറിയ ഫാം സെറ്റപ്പ് ഉണ്ടായത്. ഇപ്രാവശ്യം ഭയങ്കര മഴയും കാറ്റെല്ലാം അടിച്ച് പണിയായി, വെൽക്കുലത്തായി. അങ്ങനെ താഴ്ഭാഗമെല്ലാം ഒന്ന് കോൺക്രീറ്റ് ചെയ്ത്. പിന്നെ പൈസ ഇന്ന് വരും, എന്താ നാളെ ഇന്ന് വരും നാളെ പോകുന്നു, അങ്ങനെ എന്തല്ലേ. പക്ഷെ നമ്മുടെ ഇപ്പം ഇന്ന് വരും എന്നല്ല, ഇന്ന് പോകും നാളെയും പോകും എന്ന് പറഞ്ഞ പോലെയുള്ളേ. ഇത് നമ്മളൊരു ആഫ്രിക്കൻ ഗ്രേ ബ്രീഡിങ് പെയറാണ്. ഇപ്പം കൂട് സെറ്റപ്പെല്ലാം മാറ്റിയിട്ട് ഇപ്പം ബ്രീഡാവുമെന്ന് ഓർക്കലുണ്ടാക്കി അറിയും. ഇതാണ് ഇതിൻ്റെ കിടപ്പ്. ഇതാണ് എൻ്റെ കൂട് സെറ്റപ്പ്. പിന്നെ ഇപ്പം അവിടെ കോൺക്രീറ്റ് ഇടുന്നതുകൊണ്ട് ഇപ്പം ഒന്ന് പെയിൻറ്റെല്ലാം അടിച്ച് വൃത്തിയാക്കാൻ വേണ്ടി കൊണ്ടുവച്ചാൽ. 4x2x2 ഉണ്ട്, 6x3x3 എല്ലാം ഉണ്ട്. അപ്പോൾ അവിടുത്തെ സ്ഥലത്തിനനുസരിച്ചാക്കിയാണ് മാറ്റി. വലിയ കൂടുതലാക്കണമെന്നുണ്ട്. എവിടെ പൈസ, നോ മണി, മാഫി ഫുലൂസ്. എൻ്റെ ബേഡ്സ് കളക്ഷൻസിൻ്റെ കുറച്ച് ഫോട്ടോസ് ഞാൻ ഈ വീഡിയോൻ്റെ അവസാനമായി ഷെയർ ചെയ്യാം. ഇപ്പം വരും വീഡിയോകൾക്കും ഇനിയും എൻ്റെ മുമ്പോട്ടുള്ള പ്രയാണത്തിൽ നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഞാൻ ആത്മാർത്ഥമായി പ്രതീക്ഷിക്കുന്നു. നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിവേ, താങ്ക് യു.